അവകാശങ്ങൾ സംരക്ഷിക്കാൻ സി സി ഓട്ടോ തൊഴിലാളികളോടുള്ള കോഴിക്കോട് കോർപ്പറേഷൻ മേയറുടെ വഞ്ചനയ്ക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി സി സി ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എസ് എം ടി യു, എസ് ഡി ടി യു, എ ഡി യു, കെ എ ഡി എഫ് തുടങ്ങിയ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് മാർച്ച് നടത്തിയത്. എസ് ഡി ടി യു സംസ്ഥാന പ്രസിഡന്റ് എ വാസു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ഇ എം ഹമീദ് അധ്യക്ഷത വഹിച്ചു. ഗഫൂർ, അനീഷ്, അഹമ്മദ് കബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോഴിക്കോട് സിറ്റിയിൽ 7000 തൊഴിലാളികൾ ഇന്ന് ഓട്ടോറിക്ഷയിൽ ജോലി ചെയ്യുന്നുണ്ട്. 7000 വരുന്ന തൊഴിലാളികൾക്ക് ഇപ്പം 3000 പെർമിറ്റ് കൊടുത്തുകൊണ്ടാണ് 7000 വന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന തന്നെ പാർക്കിംഗ് പ്ലേസ് ഇല്ലാത്തൊരവസ്ഥയിൽ ഈ പുതിയ പെർമിറ്റ് കൊടുത്തിട്ടും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടാകുന്നില്ല. പാർക്കിംഗ് പ്ലേസ് അനുവദിച്ച് തരാനോ ഒന്നും തന്നെ. അതുകൂടാതെ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഒരു നിയമവ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്, പെർമിറ്റ് വ്യവസ്ഥ. ആ പെർമിറ്റ് വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് അനധികൃതമായിട്ട് തൊഴിലെടുക്കുന്ന, നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞ ദിവസം 30/10 എ ഡി എമ്മിൻ്റെ ഓഫീസിൽ എ ഡി എം എടുത്തിട്ടുള്ള മീറ്റിങ്ങിൽ തീരുമാനം എടുത്തതാണ്. ആ തീരുമാനത്തിൽ കോർപ്പറേഷനും അതുപോലെ ഇവിടെയുള്ള പോലീസ് അധികാരികൾക്കും നടപടിയെടുക്കാൻ ഉത്തരവുണ്ടായിട്ട് പോലും ആ നിയമം പോലും നടപ്പിലാക്കാൻ ഇവിടെയുള്ള അധികാരികളും കോർപ്പറേഷനും തയ്യാറാവുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വട്ടക്കിണറിൽ അനധികൃതമായിട്ട് ഓടുന്ന ഒട്ടനവധി ഓട്ടോറിക്ഷകൾ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളുടെ തൊഴിലും കൂലിയും കവർന്നെടുത്ത് പ്രശ്നങ്ങൾക്ക് ഇടയാകുന്ന സാഹചര്യം, അടിപിടിയിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും പോലീസ് ഇടപെട്ടപ്പം പോലീസ് 5 ദിവസം സമയം ചോദിച്ച് ഈ സി സി ഓട്ടോ കോർഡിനേഷൻ്റെ നേതൃത്വത്തോട്. അപ്പോൾ ആ 5 ദിവസം സമയം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കഴിഞ്ഞ് ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ സി ഐ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ മേയർ എന്ന് പറഞ്ഞാൽ വേറൊരു മേയർ മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. ഇവിടെയുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം എടുക്കേണ്ട അധികാരി കൂടിയായിട്ടുള്ള കോർപ്പറേഷൻ്റെ മേയറ് ഇരട്ടത്താപ്പ് നയമാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ഇല്ലീഗലായിട്ട് ഓടുന്ന ഓട്ടോറിക്ഷക്കാർക്ക് അവിടെ ഓടാനുള്ള അനുമതി കൊടുക്കാൻ ഇനിയും 1 മാസം കൂടി സാവകാശം കൊടുക്കണമെന്നാണ്.